الحمدللہ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك على محمد وعلى ال محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان المنافقين يخادعون الله وهو خادعهم واذا قاموا الى صلاه قاموا كسالى يراؤون الناس ولا يذكرون الله الا قليلا صدق الله ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ചെയ്ത ജീവിതത്തിൽ ചെയ്ത എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമങ്ങളിൽ മരണശേഷം നാം ആഗ്രഹിക്കുന്ന ജന്നത്തുൽ ഫിർദൗസിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് വിപ്ലവങ്ങളുടെയും വിപ്ലവകാരികളുടെയും ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. അതിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം രോഗശയ്യയിലായി മരണക്കടക്കയിൽ നിന്ന് മരണപ്പെട്ട് ഷഹീദായി അറിയപ്പെട്ട ഒരു വിപ്ലവകാരിയാണ്, ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് നൂറുദ്ദീൻ സംഗി. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയാമായിരിക്കാം. അദ്ദേഹം നാട്ടിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ, അതുപോലെ തന്നെ ഇസ്ലാമിക വിപ്ലവങ്ങൾ സൃഷ്ടിച്ച, നമ്മുടെ നാടുകൾ ശത്രുപക്ഷത്തുള്ളവർ ഇസ്ലാമിക ബൗണ്ടറികളെ കവർന്നെടുത്തപ്പോൾ അതിനെതിരെ പോരാടിയ ഒരു വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ശത്രുക്കൾ കാണുമ്പോൾ മുട്ടിടുക്കുമായിരുന്നു എന്ന്, അത്രമേൽ ധീരനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മുസ്ലിം ചരിത്രകാരനായ ഇബ്നു അസീർ അദ്ദേഹത്തിന്റെ ചരിത്രഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്. قد طالعت التواريخ الملوك المتقدمين قبل الاسلام وفيه الى يومنا هذا. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് മുമ്പും അതിനു ശേഷവുമുള്ള ഒരുപാട് വിപ്ലവകാരികളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഗഹനം ചെയ്തിട്ടുണ്ട്. ആ വിപ്ലവകാരികൾ ഖുലഫാഉ റാഷിദുകൾക്കും അതുപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസിനും ശേഷം നൂറുദ്ദീൻ സംഗിയേക്കാൾ മഹത്തമുള്ള, പാരമ്പര്യമുള്ള, നീതിമാനായ ഒരു ഭരണാധികാരിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രമുഖ ചരിത്രകാരനായ ഇബ്നു അസീർ അദ്ദേഹത്തിന്റെ ചരിത്രഗ്രന്ഥത്തിൽ എഴുതി ചേർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മിഷനും വിഷനുമുള്ള ഒരു വ്യക്തിയായിരുന്നു. ശത്രുക്കൾ പിടിച്ചടക്കിയ ആ സ്ഥലങ്ങൾ, ഇസ്ലാമിക രാജ്യത്തിന്റെ സ്ഥലങ്ങൾ തിരിച്ചു പിടിച്ചെടുക്കാൻ, അതുപോലെ തന്നെ ശത്രുക്കളുടെ കയ്യിലായിരുന്നു
അന്ന് ഖുദുസും മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങളെ പോലെ തന്നെ എല്ലാ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു നൂറുദ്ദീൻ സംഗി ആ വിപ്ലവങ്ങൾ അവിടെ നടത്തി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നടത്തിയിരുന്നത് എന്ന് കാണാൻ സാധിക്കും. കുരിശ് സൈനികർ പോലും ഇദ്ദേഹത്തെ കുറിച്ച് മഹത്വവൽക്കരിച്ച് പറയാറുണ്ട്. ഇതിനുശേഷം അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹം കുറെ സ്ഥലങ്ങൾ അതിലുള്ള പ്രയാണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് മരണശേഷം സലാഹുദ്ദീൻ അയ്യൂബിയായിരുന്നു ഖുദുസ് കീഴടക്കിയത്. ആ ഖുദുസ് കീഴടക്കുമ്പോൾ ഖുദുസ് കീഴടക്കിയതിന് ശേഷം അവിടെ സ്ഥാപിച്ച ആ മിമ്പർ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പേരിലായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി സൈനുദ്ദീൻ സംഗിയുടെ ശിഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സലാഹുദ്ദീൻ അയ്യൂബി അവിടെ മസ്ജിദുൽ അഖ്സയിൽ നിർമ്മിച്ച അവിടെ സ്ഥാപിച്ച ആ മിമ്പർ ഉസ്താദ് സൈനുദ്ദീൻ സംഗി നിർമ്മിച്ച മിമ്പറായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുരിശ് സൈനികർ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്, ഇന്നൽ ഖസീം ഇബ്നു ഖസീം ലഹു മഅല്ലാഹി സിർറുൻ. ഈ നൂറുദ്ദീൻ എന്നു പേരുള്ള സൈനികനുണ്ടല്ലോ, സൈനിക തലവനുണ്ടല്ലോ, അദ്ദേഹം ദൈവവുമായി രഹസ്യമായി ബന്ധപ്പെടാറുണ്ട്, ഇടപാടുകളുണ്ട്. വഇന്നഹു ലം യുഫർ അലൈഹാ ബികസറതി ജുന്ദിൻ വജൈശി. അദ്ദേഹം ഓരോരോ നാടുകൾ നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് അദ്ദേഹത്തിന്റെ സൈനിക ബലം കൊണ്ടോ അദ്ദേഹത്തിന്റെ ആയുധ ബലം കൊണ്ടോ അല്ല. അദ്ദേഹം എന്നിട്ട് ശേഷം പറയുന്നു, ഫഇന്നഹു യുസല്ലി ബില്ലൈലി വയർഫഉ യദഹു ഇലല്ലാഹി വയദ. അദ്ദേഹം രാത്രികളിൽ അള്ളാഹുവുമായിട്ട് രാത്രി നമസ്കരിക്കുമായിരുന്നു, അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു രാത്രി കാലങ്ങളിൽ. وَإِنَّهُ يَسْتَجِيبُ لَهُ وَيُعْطِيهِ سُهْلَهُ وَيَغْفِرُ عَلَيْهَا. ആ പ്രാർത്ഥന കണ്ടാൽ പടച്ച തമ്പുരാൻ എങ്ങനെ ഉത്തരം നൽകാതിരിക്കും? പടച്ച തമ്പുരാന് ഉത്തരം നൽകാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ നൂറുദ്ദീൻ സംഗിയേക്ക് അനുകൂലമായ സാഹചര്യങ്ങളോ പടച്ച തമ്പുരാൻ ഒരുക്കിക്കൊടുക്കുകയാണ് എന്ന് ശത്രു സൈന്യത്തുള്ള സൈനാധിപന്മാർ വരെ അഭിപ്രായപ്പെടുന്ന ഒരു വ്യക്തിയാണ് നൂറുദ്ദീൻ സംഗി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക വിപ്ലവങ്ങളുടെ ചരിത്രം, ഇസ്ലാമിക ചരിത്രത്തിലെ വിജയങ്ങളുടെ പാരമ്പര്യം, അത് നമസ്കാരത്തിന്റെയും പ്രാർത്ഥനയുടെയും ചരിത്രവും പാരമ്പര്യവുമാണെന്ന് നാം നൂറുദ്ദീൻ സംഗിയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏതെല്ലാം വിജയങ്ങളുണ്ടോ അതിന്റെ എല്ലാം തുടക്കവും അതേപോലെ തന്നെ അതിന്റെ എല്ലാം ആരംഭമെല്ലാം ഈ നമസ്കാരത്തിന്റെയും ദുആയിലൂടെയും ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വലാത്തും ജിഹാദിനും ഇടയിലുള്ള നമസ്കാരത്തിനും സമരത്തിനും ഇടയിലുള്ള ആ പാരസ്പര്യ ബന്ധമുണ്ടല്ലോ, ആ പാരസ്പര്യ ബന്ധമാണ് നമുക്ക് ബദറിലും കാണാൻ സാധിക്കുന്നത്. ആ പാരസ്പര്യ ബന്ധമാണ് നമുക്ക് അഹ്സാബിലും അതുപോലെ തന്നെ തബൂക്ക് യുദ്ധത്തിലുമെല്ലാം കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിനുശേഷം ഇങ്ങോട്ട് വന്ന അതിനുശേഷമുള്ള ചരിത്രങ്ങളിൽ, വിപ്ലവങ്ങളുടെ ചരിത്രങ്ങളിൽ, വിജയങ്ങളിലൂടെ ചരിത്രങ്ങളിൽ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഈ ജിഹാദും സ്വലാത്തും തമ്മിലുള്ള പാരസ്പര്യ ബന്ധം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമസ്കാരം നമ്മുടെ പൂർവപിതാക്കന്മാർ നമസ്കാരത്തെ ശത്രുവിൽ നിന്ന് വിജയം പിടിച്ചു വാങ്ങുവാനുള്ള ആയുധമായിട്ടാണ് കണ്ടതെന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അവർ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ചരിത്രങ്ങളിൽ വിപ്ലവങ്ങളുടെ നമ്മുടെ ചരിത്രങ്ങൾ ഇത്രമേൽ ഭംഗിയാക്കിയ വിപ്ലവകാരികളുണ്ടല്ലോ, ആ വിപ്ലവകാരികൾ നമ്മുടെ ചരിത്രങ്ങൾ സുലഭമാക്കിയ വിപ്ലവകാരികൾ നമസ്കാരത്തിലും ദുആയിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ, അതുപോലെ തന്നെ അത് അവരുടെ സ്വന്തം അനുയായികളെ പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ യുദ്ധങ്ങളിലേക്കും അതുപോലെ തന്നെ ജിഹാദിലേക്കും എടുത്ത് മുന്നോട്ട് വന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അഞ്ചു നേരവും നാം ബാങ്ക് നമ്മുടെ നാം കേൾക്കാറുണ്ട്. ഹയ്യാലസ്സലാത്ത് ഹയ്യാലൽ ഫലാഹ്,
ഹയ്യാലസ്സലാത്ത് നമസ്കാരങ്ങളിലേക്ക് വിളിക്കുകയാണ്, അതുപോലെ നമസ്കാരങ്ങളിലേക്ക് താൽ അള്ളാഹു നമ്മുടെ പള്ളിയിലേക്ക് വിളിക്കുന്നു, നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഹയ്യാലുൽ ഫലാഹ് അതെന്താണ്? അത് വിജയത്തിലേക്കുള്ള വരവാണ്. ഇവർ നമസ്കാരം വിജയത്തിന്റെ വിജയവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്, അതാ വിജയം തന്നെയാണ് നമസ്കാരം, നമസ്കരിക്കുന്നവനെ വിജയമുള്ളൂ എന്നാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. നമസ്കാരവും വിജയവും ഒരുപോലെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വനസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ക്ഷമയും നമസ്കാരവും മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഥവാ ഇത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ നമസ്കാരങ്ങളെ പറ്റി നമ്മൾ പുനരാലോചിക്കേണ്ടതുണ്ട്. നാം നമസ്കരിക്കുന്നത് നമ്മുടെ നമസ്കാരത്തിന് നമ്മൾ എത്രമേൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുകയില്ല. നമസ്കാരത്തിന്റെ പ്രാധാന്യം മദ്രസ കാലഘട്ടം മുതൽ ഇന്നു വരെയുള്ള എല്ലാ വയലുകളിലും പ്രസംഗങ്ങളിലും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ നാം മാറാൻ തയ്യാറാവാത്ത വിധം നാം മാറിയിരിക്കുന്നു. നമ്മൾ കേൾക്കുന്നു, അതുപോലെ തന്നെ സ്ഥിരമായി കേൾക്കുന്നു. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ വീഴ്ചകളും നമ്മൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും ഖുർആൻ ഇറക്കിയത് ഈ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ നമസ്കാരം ജനങ്ങൾക്ക് നിർബന്ധമാക്കിയ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ഇസ്രായേൽ മീറാജ് രാത്രിയിൽ ഇസ്രായേൽ മീറാജിന്റെ ചരിത്രം കൂടിയാണ്. ആ ചരിത്രം ഇവിടെ വിശദീകരിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാവരും സ്ഥിരമായി എല്ലാ മദ്രസകളിലും എല്ലാ ക്ലാസുകളിലും കേട്ട് തയമ്പിച്ച ചരിത്രമാണ്. പക്ഷേ ആ ചരിത്രത്തിൽ നിന്ന് നാം ഇതിൽ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശങ്ങൾ നൽകൽ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വഴി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് വിശദീകരിച്ചു തരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമസ്കാരം നിർബന്ധമാക്കിയതെന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാഇൽ മിഅ്റാജിന്റെ ആ രാത്രിയിൽ നേരെ അള്ളാഹുവിന്റെ അടുക്കലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നുകൊണ്ടാണ് നമസ്കാരം നിർബന്ധമാക്കുന്നതും നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് അതിൽ നിന്ന് തെളിയിക്കുന്നത്? അതാ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ്. ഇപ്പം ഉദാഹരണമായി നമ്മുടെ നാടുകളിൽ ഒരു ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരിക്ക് കീഴിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ഗുരുതരമായ വീഴ്ച ചെയ്താൽ നമുക്ക് പത്രങ്ങളിൽ കാണാൻ സാധിക്കും വിളിച്ചു വരുത്തി ശാസിച്ചു എന്നത്. അഥവാ വിളിച്ചു വരുത്തി ശാസിക്കാൻ മാത്രം ഗുരുതരമായ എന്തോ ഒരു കാര്യം അയാൾ ചെയ്തതുകൊണ്ടാണ് വിളിച്ചു വരുത്തി ശാസിച്ചു എന്ന് പറയുന്നത്. അഥവാ അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ പക്കലിലെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വിശദീകരിക്കുകയാണ് ഈ നമസ്കാരത്തെപ്പറ്റി, നമസ്കാരത്തെ രൂപത്തെപ്പറ്റി, നമസ്കാരത്തിന്റെ പ്രസന്റ് ചെയ്യുന്നത് അവിടെ വെച്ചാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രമേൽ പ്രാധാന്യമുണ്ട് ഇതിനെപ്പറ്റി. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴായി ഉപയോഗിക്കുന്ന, നമ്മൾ പലപ്പോഴും എല്ലാ പ്രസംഗങ്ങളിലും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, നമസ്കരിക്കുന്നവനെ നമസ്കാരമാണ് മുഅ്മിനെയും കാഫിറിനെയും തിരിച്ചറിയുന്ന ഒരു പ്രധാന ടൂൾ എന്നത്. അത് അങ്ങനെയല്ല. അതിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു സൂക്ഷ്മതക്കുറവുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചത് തറക്ക സ്വലാത്ത് എന്നാണ്. തറക്ക സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ എന്നാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കും ഖുർആൻ മാ ബൈന മുഅ്മിനു വൽ കാഫിറു അസ്സലാത്ത് അഥവാ സ്വലാത്ത് നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കുറിച്ചല്ല, നമസ്കരിക്കുന്നവനും നമസ്കരിക്കാത്തവനും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നതാണ് പിന്നെ കാഫിറും മുഅ്മിനും എന്നുള്ളതെങ്കിൽ, അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് എന്തു മനസ്സിലാക്കാം? നമസ്കരിക്കുന്നവൻ മുഅ്മിനും നമസ്കരിക്കാത്തവൻ കാഫിറും എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് തറക്ക സ്വലാത്ത് എന്നാണ്. നമസ്കാരം ഉപേക്ഷിക്കാത്തവൻ മുഅ്മിനും ഉപേക്ഷിക്കുന്നവൻ കാഫിറും എന്നാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അഥവാ ഇത് തമ്മിലുള്ള വ്യത്യാസം
ഒരാൾ എപ്പോഴെങ്കിലും നമസ്കരിക്കുക എന്നതല്ല, ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക എന്നതാണ് മുഅ്മിനെ വ്യതിരിക്തമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് സ്വലാത്തും കാഫിറും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴായി പറയുന്ന നമസ്കാരത്തെ, നമ്മുടെ നമസ്കാരങ്ങൾ എങ്ങനെയുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരങ്ങൾ അലസതകൾ നിറഞ്ഞ നമസ്കാരങ്ങൾ, മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി നമസ്കരിക്കുന്നവരുണ്ട്. ഉസ്താദ് എന്ത് വിചാരിക്കുമെന്ന്, ഉസ്താദ് എന്ത് പറയുമെന്ന് വിചാരിച്ച് നമസ്കരിക്കുന്നവരുണ്ട്. മൗലവി എന്ത് പറയും, ഉപ്പ എന്ത് പറയും, ഉപ്പയുടെ നിർബന്ധ പ്രകാരം, ഉമ്മയുടെ നിർബന്ധ പ്രകാരം, അങ്ങനെ പലരുടെയും പ്രഷർ കാരണം നമ്മൾ നമസ്കരിക്കുന്നവരാണ്. നമ്മുടെ നമസ്കാരങ്ങൾ എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് സൂചിപ്പിക്കുന്നത്. അത് മുനാഫിക്കുകളുടെ അടയാളമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഇന്നൽ മുനാഫിക്കീന യുഹാദിഊന അല്ലാഹ, തീർച്ചയായും കപട വിശ്വാസികൾ അള്ളാഹുവിനെ വഞ്ചിക്കുന്നവരാണ്. എന്നിട്ട് പറയുന്നു വഹുവ ഖാദിഊം, ശരിക്കും ആരാണ് വഞ്ചിക്കുന്നത്, അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. ഇദാ ഖാമു ഇലാ സ്വലാത്ത്, അവർ നമസ്കരിക്കാൻ നിന്നാൽ, ഖാമു കുസാല, നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുവരെ ശരിയായെങ്കിൽ പോലും അള്ളാഹു പറഞ്ഞ പോലെ നമ്മൾ വുളു എടുക്കുന്നു, നമുക്ക് പഠിപ്പിച്ചു തന്ന പോലെ നമ്മൾ ഇക്കാമത്ത് കൊടുക്കുന്നു, ബാങ്ക് കൊടുക്കുന്നു, എല്ലാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. ഖാമു കുസാല, നമ്മൾ അശ്രദ്ധരായിരിക്കും, അലസന്മാരായിരിക്കും, നമസ്കാരത്തിൽ അലസന്മാരായിരിക്കും. പലപ്പോഴും പലരും പറയാറുണ്ട്, എനിക്ക് നമസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് പലതും ഓർമ്മ വരാറുന്നത്. അത് കാമു കുസാലയാണ്, അലസത അത് ഉണ്ടാവാതിരിക്കൂല എന്നല്ല, അതിൽ നിന്നും മുക്തമാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ ഈമാനികമായ ശക്തിയിൽ നിന്ന് നാം അതിൽ നിന്ന് മുക്തമാവേണ്ടതുണ്ട്. എന്നിട്ട് പറയുന്നു യുറാഊനന്നാസ്, അങ്ങനത്തെ ജനങ്ങൾ എങ്ങനെയുള്ളവരാണ്, യുറാഊനന്നാസ്, അവര് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം അലസതയായി നിസ്കരിക്കുന്നവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ല കലീല, അവർ അള്ളാഹുവിനെ കുറച്ചല്ല, കുറച്ചു മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ, സ്മരിക്കുന്നുള്ളൂ. ബാക്കി അവർ എന്താണ് ഈ ജനങ്ങൾ കാണാൻ വേണ്ടി പടച്ചവനെ മറന്നുകൊണ്ട് പടപ്പുകൾക്കും വേണ്ടി നമസ്കരിക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ ആത്മവിമർശനം എന്നോണമാണ് ഇവിടെ പറയുന്നത്. കാരണം ഞാനും ഇതിൽ നിന്ന് പൂർണ്ണ മുക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, നമ്മുടെ ഫിഖീ ഗ്രന്ഥങ്ങളിൽ നിന്ന് എല്ലാം നമുക്കറിയാവുന്നതാണ്. ഇത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഈമാനിക ശക്തിയിൽ നിന്ന് നമ്മൾ അതിന്റെ അർത്ഥവും അതിന്റെ പ്രാർത്ഥനകളെല്ലാം പഠിക്കും. അതിന്റെ ഈമാനിക വൈകാരികതയിൽ നിന്ന് നാം നമസ്കരിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്, സുഹാബിമാർ പഠിപ്പിച്ചു തന്നത്, അങ്ങനെയുള്ള ഒരു നമസ്കാരം നമുക്ക് നിർവഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നൂറുദ്ദീൻ സംഖ്യയെ കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ കാരണം, പല വിപ്ലവങ്ങളും നാം ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലാണ്. നാം നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഉന്നമിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഉന്നമിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിൽ നിന്ന് നാം രക്ഷ നേടേണ്ടതുണ്ട്. നമ്മുടെ നൂറുദ്ദീൻ സംഖ്യ ചരിത്രം പറഞ്ഞത് എന്തുവെച്ചാൽ, അവർ നിസ്കാരം കൊണ്ടായിരുന്നു അവരുടെ ആയുധം നമസ്കാരമായിരുന്നു. ആ ശത്രുക്കളെയെല്ലാം നേരിട്ടത് ആ നിസ്കാരം കൊണ്ട് മാത്രമായിരുന്നു, നമസ്കാരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് എവിടെയായാലും, അത് ബദറിന്റെ രണാങ്കണത്തിലായാലും, അത് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന ഇസ്ലാമിക വിജയത്തിന്റെ വിപ്ലവ ചരിത്രങ്ങൾ പറഞ്ഞു വെക്കുന്ന എല്ലാ യുദ്ധങ്ങളിലും എല്ലാ വിജയത്തിലും അതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാം നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്ന നമസ്കാരങ്ങൾ നമുക്ക് നിർവഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.